ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഹെഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുയൽ ചെവിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാനാണ്. പലർക്കും എന്താ പലരും ഇത് വഴിയരികിലൊക്കെ കാണുന്നുണ്ടാവും, ഇത് കാട് പോലെ വളർന്നു വരുന്നതും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ചിലർക്കൊന്നും ഇതിൻ്റെ പേരും അറിയത്തില്ല, ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുയൽ ചെവിൻ. ദശപുഷ്പങ്ങളിൽ 10 ഔഷധ പ്രധാനങ്ങളായ നാട്ടുചെടികളാണ് ഉള്ളത്. നാട്ടുചെടികളിൽ ഒന്നായ ഇത് വഴിയരികിലൊക്കെ കാണാറുണ്ട്. പലർക്കും ഇതിന് ഗുണങ്ങളൊന്നും അറിയത്തില്ല. നാട്ടിൻപുറങ്ങളിലെ നിരവധിയായ ഒരു പാൽച്ചെടിയായി വളരുന്ന ഒരു സസ്യമാണ് മുയൽ ചെവി. മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ളതിനാലായിരിക്കും ഇതിന് ഈ പേര് ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു. കാറ്റുമൂലം വിതരണം സംഭവിക്കുന്ന ഒരു ചെടിയായതിനാൽ വിത്തുകളിൽ നേർത്ത വെളുത്ത രോമങ്ങൾ കാണാം. നിലമ്പത്തിൽ നിൽക്കുന്ന ഒരു ചെറിയ സസ്യമാണ് മുയൽ ചെവി. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് ആർക്കും വലിയ അറിയാത്തതിനാൽ ആരും ഇത് വീട്ടിലോ നട്ട് വളർത്താറില്ല. തൊണ്ട സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലതാണ്. നേത്ര രോഗങ്ങൾ, ടോൺസിലൈറ്റിസ്, മൈഗ്രെയിൻ, പനി തുടങ്ങിയ രോഗങ്ങൾക്ക് ഔഷധമാണിത്. കാലിൽ മുള്ളുകൊണ്ടാൽ ഈ ചെടി അരച്ചിട്ട് വെള്ളം തൊടാണ്ട് അരച്ചിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ മുള്ള് താനേ ഇറങ്ങി വരും. ടോൺസിലൈറ്റിസിന് മുയൽ ചെവിയൻ, വെളുത്തുള്ളി, ഉപ്പ് ഇവ സമാസമം അരച്ച് കഴിക്കുകയും പുറമേ പുരട്ടുകയും ചെയ്യുക. തൊണ്ടമുഴ വന്നാലും ഈ ചെടിയെടുത്ത് എണ്ണ കാച്ചി തടവുന്നത് ഗുണം ചെയ്യും എന്ന് പറയപ്പെടുന്നു. മുയൽ ചെവിയൻ സമൂലമെടുത്ത് വൃത്തിയായി കഴുകി വെള്ളത്തിൽ ഇട്ട് ജീരകവും ചേർത്ത് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാൽ പനിക്ക് മുമ്പുള്ള മേൽവേദന പൂർണ്ണമായും മാറിക്കിട്ടും. ഇത് അരച്ച് തൊണ്ടയുടെ പുറത്തിട്ടാൽ തൊണ്ടവേദനയ്ക്ക് ആശ്വാസം കിട്ടും. പിന്നെ ഇതിൽ കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. വയറ്റിലെ വിരശല്യം മാറാൻ ഇത് അരച്ച നീര് ഒരാഴ്ച കുടിച്ചാൽ മതി. പിന്നെ ഇത് ചതച്ച് പിഴിഞ്ഞ നീര് രാസനാദി പൊടി ചേർത്തിട്ട് നെറുകയിലിട്ടാൽ തലവേദന മാറും. പനി മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് 2 നേരം കഴിക്കുന്നത് നല്ലതാണ്. 50 ഗ്രാം മുയൽ ചെവിന് 50 ഗ്രാം ചുവന്നുള്ളിയും കൂടി നെയ്യിൽ വരുത്തി 7 ദിവസം രാവിലെ കഴിച്ചാൽ അൾസർ ശമിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ താങ്ക് യു.